إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم إنما يتقبل الله من المتقين صدق الله رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവലോക രക്ഷിതാവും സർവചരാചരങ്ങളുടെ സൃഷ്ടികർത്താവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തപ്പ്യങ്ങളായി ജീവിക്കണമെന്ന് ഓർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനേറെ ഇഷ്ടപ്പെടുന്ന മുത്തപ്പ്യങ്ങളിൽ നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകല അപരാധങ്ങളും പടച്ചു തമ്പുരാൻ പുറത്ത് മാപ്പാക്കി നൽകുകയും ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ ഏകനായ രീതിയിൽ ആരാധിക്കാനും ആ ആരാധനയിൽ യാതൊരുവിധ പങ്കാളികൾക്കും അവസരമില്ലാത്ത രീതിയിൽ പഴുതടച്ചുകൊണ്ട് ആ അല്ലാഹുവിൻ്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒന്നും പങ്കുചേർക്കാതെ പ്രവർത്തന കർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചെയ്യുന്ന അമലുകൾ, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സകാത്താകട്ടെ, ഏതൊരു അമലു സാലിഹാത്തുകളും ചെയ്യുമ്പോഴും ഏതൊരു സൽക്കർമ്മങ്ങളും ചെയ്യുമ്പോഴും ഈ സൽക്കർമ്മം ചെയ്യാനുണ്ടായ കാരണവും ഇത് ചെയ്തതിനു ശേഷം എനിക്ക് ലഭിക്കുന്ന കാര്യങ്ങളും ഞാനും നിങ്ങളും അതീവമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്നത് കാണാം, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈകഹും ഖൈറുൽ ബരിയ. ഏറ്റവും നല്ല കൂട്ടത്തെ പറ്റി വിശുദ്ധ ഖുർആൻ വിവരിച്ചത് ആമനു വഅമിലു സ്വാലിഹാത്ത്, അവർ അല്ലാഹുവിൽ യഥാവിധി വിശ്വസിക്കുകയും
ഏറ്റവും നല്ല രീതിയിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും ഉത്തമരായ ആളുകളെന്ന് ശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നൽകുന്നത് കാണാൻ സാധ്യമാകും. അത്തരത്തിൽ വിശ്വാസവും അത്തരത്തിലുള്ള വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള സൽക്കർമ്മങ്ങളും എൻ്റെയും നിങ്ങളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനമായി നൽകാമെന്ന് പറഞ്ഞ ആ സ്വർഗം അവർക്ക് നൽകും. ലഹു മഗ്ഫിറത്തുൻ വഅജ്റുൻ കരീം. അവർക്കാകുന്നു പാപമോചനം ഉണ്ടാകുന്നത്. അവർക്കാണ് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമമായ പ്രതിഫലം ഉണ്ടാകുന്നത് എന്നെല്ലാം നമുക്ക് കാണാം. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. സ്വർഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിൽ നിത്യവാസികളായി ശാശ്വതരായി അത്തരത്തിലുള്ള ആളുകൾ മാറുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നൽകുന്നത് കാണാൻ സാധ്യമാകും. അപ്പോ അത്തരത്തിൽ നന്മ പ്രവർത്തിക്കണമെങ്കിൽ അമലു സാലിഹാത്തുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഖുശു ആയിരിക്കണം, ഭയഭക്തി ആയിരിക്കണം. വല്ലദീന യുഅതൂന മാ ആതവ ഖുലൂബഹും വജിലതു അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. സഹാബികളെ പറ്റി ശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അവർക്ക് ഏതെങ്കിലും ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സൽക്കർമ്മം അവർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ യുക്തൂന മാ ആതവ ഖുലൂബഹും വജിലതു അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിപ്പെടേണ്ട ആളാണല്ലോ, ഞാൻ ചെയ്ത ഈ കർമ്മങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് പ്രതിഫലം ലഭ്യമാകുമെന്ന ആ ബോധ്യത്തോടുകൂടി അവർ എൻ്റെ കർമ്മം സ്വീകരിക്കുമോ, എൻ്റെ കർമ്മം അതല്ല അള്ളാഹു സുബ്ഹാനഹു വതആല തള്ളിക്കളയുമോ എന്ന ഭയഭക്തി ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു എന്ന് ശുദ്ധ ഖുർആനിലൂടെ അങ്ങനെയുള്ള ആളുകൾ അവരവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിലാക്കാൻ ശ്രമിക്കുമെന്ന് ശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നൽകുന്നത് കാണാൻ സാധ്യമാകും. ഒരിക്കൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വതആല ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ് എങ്കിൽ, ഞാനത് അറിയുകയാണ് എങ്കിൽ, അഹബ്ബ ഇലയ്യ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കർമ്മം ചെയ്ത കർമ്മം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന അറിയലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തിനേക്കാൾ മിൻ അയ്യക്കൂന അൽ മലഉൽ അർള ദഹബ, ഈ ഭൂമി നിറയെ സ്വർണം വെച്ചിട്ട് എൻ്റെ അടുക്കൽ തരുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ചെയ്ത ഒരു ദാനധർമ്മം, ഞാൻ ചെയ്ത ഒരു സുജൂദ്, ഞാൻ ചെയ്ത ഒരു സൽക്കർമ്മം, അത് അല്ലാഹു സുബ്ഹാനഹു വതആല എൻ്റെ അടുക്കൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്, അത് അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു കാര്യം, അത് എനിക്ക് എല്ലാത്തിനേക്കാൾ സന്തോഷം നൽകുന്നതാണ് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധ്യമാകും. അത്തരത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നുണ്ടോ, അതെല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അതൊന്നും സ്വീകരിക്കപ്പെടാതെ കാറ്റിൽ പാറിപ്പോകുന്ന ധൂളികളെ പോലെയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണോ എൻ്റെയും നിങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് ഞാനും നിങ്ങളും പരിശോധിച്ചു നോക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുക, അതിനുള്ള മാനദണ്ഡം എന്താണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിക്കുന്നുണ്ട്. ഖുർആനിലൂടെ പല സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കും, ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്നു പോയിട്ടുണ്ടോ എങ്കിൽ സ്വീകാര്യ യോഗ്യമല്ലാത്ത പ്രവർത്തനമായി തീരുമെന്നെല്ലാം പല ഭാഗങ്ങളിലായിക്കൊണ്ട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധ്യമാകും. അങ്ങനെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കൽപ്പിച്ചിട്ടുള്ള അമലുകൾ ചെയ്യുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും അമലുകൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒന്നാമത്തെ അളവ് പോലാണ് തൗഹീദ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. നമ്മൾ എത്രത്തോളം അമൽ ചെയ്തിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള ആ ബന്ധം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, അവനെ ആരാധിക്കുന്ന വിഷയത്തിൽ അവനോട് പങ്കുകാരെ ചേർക്കുകയാണ് എങ്കിൽ നമ്മുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചകന്മാരോട് മുഴുവൻ വിളിച്ചു പറയുന്നതായി നമുക്ക് കാണാൻ സാധ്യമാകും. വലഖദ് ഊഹിയ ഇലൈക വഇല ലദീന മിൻ ഖബ്ലിക ലൈ നശ്റക ലൈ നശ്റക്ത. പ്രവാചകരെ, താങ്കൾക്കും
താങ്കളുടെ മുമ്പ് പ്രബോധനം നടത്തിയ പ്രവാചകന്മാർക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അത് ബാത്തിലായി പോകുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകുന്ന അള്ളാഹു സ്വീകരിക്കാതെയായി പോകുന്ന ഒരു കാര്യമായി അത് മാറും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വല തക്കൂരൻ്റെ നാളെ നഷ്ടക്കാരിൽ നിങ്ങൾ പെട്ടുപോകുമെന്ന് ശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നൽകുന്നത് കാണാൻ സാധിക്കും. അപ്പോ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ശിർക്ക് കലരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യമായി മാറുന്നത്. നാം ചെയ്യുന്ന അമലുകളിൽ, നമ്മുടെ വിശ്വാസങ്ങളിൽ, നമ്മുടെ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ അല്ലാഹ് അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനോഭാവത്തിനുടമയായി മാറുന്നുണ്ടായെങ്കിൽ സഹോദരങ്ങളെ, നാം എത്രത്തോളം നന്മ ചെയ്താലും ആ നന്മയെല്ലാം പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഷിർക്ക് കൊണ്ട് എത്തിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നൽകുമ്പോൾ ആ ഷിർക്കിൽ നിന്ന് എല്ലാ മേഖലയും, ഷിർക്കിന്റെ എല്ലാ മേഖലയിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് യഥാവിധി അള്ളാഹുവിനോടുള്ള ആരാധനകളെ, അള്ളാഹുവിനോടുള്ള ബാധ്യതകളെ അവന് മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് അമലുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ തൗഹീദ് ദൃഢമായിരിക്കുക എന്നുള്ളത്. അതിന് അള്ളാഹുവിനെ പറ്റി നാം പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു കാര്യമുണ്ട്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അറിയണം, ഏകനായ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അറിയണം. ആ അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന് നിങ്ങൾ അറിയണമെന്ന് ശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നൽകുന്നത് കാണാൻ സാധ്യമാകും. അങ്ങനെ ആ അള്ളാഹുവിനെ പറ്റി പഠിച്ച് അവന്റെ ആ അവൻ നൽകുന്ന ആരാധനയിൽ യാതൊരുവിധ ശിർക്കും കലരാതെ ഏകനായ അള്ളാഹുവിനെ യഥാവിധി ആരാധിക്കുന്ന ആരാധ്യന്റെ പ്രാർത്ഥനകളെയും പ്രവർത്തനങ്ങളെയുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയുള്ളൂ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. രണ്ടാമത്, നാം നമ്മുടെ എത്ര നന്മ ചെയ്താലും, എത്രത്തോളം നന്മകൾ ചെയ്താലും ആ നന്മകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലോ യാതൊരുവിധ പ്രാധാന്യവും പഠിപ്പിക്കുന്നില്ല എങ്കിൽ, അങ്ങനെ ഒരു സംഭവത്തെ പറ്റി പഠിപ്പിക്കുന്നില്ല എങ്കിൽ, സഹോദരങ്ങളെ, ആ പ്രവർത്തനങ്ങളും നിഷ്ഫലമായി പോകുമെന്ന് നമുക്ക് കാണാൻ സാധ്യമാകും. ഇത്തിബാഉ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ ചര്യയെ പിൻപറ്റിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയുള്ളൂ. നല്ലതാണ്, നന്മ നിറഞ്ഞതാണ്, അത് ഏറ്റവും മുന്തിയതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള പ്രവാചകൻ പഠിക്കാത്ത ബിദ്അത്തിൽ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതെത്രത്തോളം നല്ലതാകട്ടെ, എത്രത്തോളം പവിത്രമാകട്ടെ, ശരി, അല്ലാഹു സുബ്ഹാനഹു വതആല അത് സ്വീകരിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ആരെങ്കിലും ദീനിൽ എന്തെങ്കിലും തരത്തിലുള്ള അമലുകൾ കൊണ്ടുവരുമ്പോൾ, എന്തെങ്കിലും തരത്തിലുള്ള ആചാരങ്ങൾ കൊണ്ടുവരുമ്പോൾ, സഹോദരങ്ങളെ മനസ്സിലാക്കണം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ എന്റെ ചര്യയില്ല എങ്കിൽ, എന്റെ കൽപ്പനയില്ല എങ്കിൽ, ഞാനത് കാണിച്ചു തന്നിട്ടില്ല എങ്കിൽ, ഞാനത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ, അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ അത്തരത്തിലുള്ള അമലുകൾ സ്വീകാര്യമാവുകയില്ല, അങ്ങനെ വന്ന പ്രവർത്തനങ്ങൾ അത് തള്ളേണ്ടതാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു നൽകുന്നത് കാണാൻ സാധ്യമാകും. സുന്നത്തിന് വിരുദ്ധമായ ബിദ്അത്തുകൾ നിറഞ്ഞ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരമില്ലാത്ത പ്രവർത്തനങ്ങൾ അതെത്ര നല്ലതായിക്കൊള്ളട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല അത് സ്വീകരിക്കുകയില്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, ആത്മാർത്ഥത നിറഞ്ഞതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി, അവന്റെ അടുക്കൽ ഇത് എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടിയായിരിക്കണം ഞാനും നിങ്ങളും അമലുകൾ ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നൽകുന്നത് കാണാൻ സാധ്യമാകും. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹി മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹി മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹുവോടുള്ള ആരാധനകൾ നിർവഹിക്കേണ്ടത് ഏറ്റവും നല്ല മുഖ്ലിസീങ്ങളായിക്കൊണ്ട്, ഏറ്റവും നല്ല നിഷ്കളങ്കമായ രീതിയിലായിരിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വതആല കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഞാൻ നിസ്കരിക്കാൻ നിൽക്കുന്നത് അല്ലാഹുവിന്റെ മുമ്പിലാണ്, ഞാനൊരു കർമ്മം ചെയ്യുമ്പോൾ അതെല്ലാം എന്നെ
സസൂക്ഷ്മ വീക്ഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുമെന്ന ഉറച്ച ബോധ്യം നമുക്കില്ല എങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. മൂന്ന് ആളുകളുടെ ഉദാഹരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകുന്നുണ്ട്. മൂന്നാളുകൾ, ആ മൂന്ന് ആളുകളും ചെയ്ത നന്മ പ്രകാരം ആ ചെയ്ത നന്മയിൽ അവർക്ക് വന്ന പാളിച്ചകൾ മുഖേന നാളെ നരകത്തിലേക്ക് എത്തിപ്പെട്ട ആളുകളാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. അതിലൊരു വിഭാഗം, ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത വ്യക്തിയാണ്, ആ വ്യക്തി നാളെ നരകത്തിലേക്ക് പോകുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. രണ്ടാമത്, ഏറ്റവും നല്ല സമ്പത്തുണ്ടായിരിക്കുമ്പോഴും അതിന് ഭയമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചൊരു വ്യക്തിയാണ്, ആ വ്യക്തിയും നരകത്തിലേക്ക് പോകുമെന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു. മൂന്നാമത്, ഏറ്റവും നല്ല അറിവ് നേടിയൊരു മനുഷ്യൻ ആ അറിവിനെ ആളുകൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഇരിക്കുന്നു ഒരവസ്ഥ, ആ മനുഷ്യൻ നരകത്തിലേക്ക് പോകുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. സഹാബികൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഇതെങ്ങനെയാണ് നന്മകൾ ചെയ്തുകൊണ്ട് നാളെ നരകത്തിന്റെ ആളുകളായി ഇവർ മാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് കൊടുക്കുന്ന മറുപടി, അവർക്ക് ഇഖ്ലാസ് ഇല്ലായിരുന്നു എന്നതാണ്. അവർക്ക് അവരുടെ മനസ്സിലുണ്ടായിരുന്ന മുഴുവൻ റിയാ ആയിരുന്നു, ലോകമാന്യതരേണ്ട പ്രവർത്തനങ്ങളായിരുന്നു അവർ ചെയ്തത്. ആളുകളെന്ന് പറ്റി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാനാണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന ഒരു ബോധം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അത് മുഖാന്തരം ആളുകൾ ഇത് ഇവിടെ ദുനിയാവിൽ വെച്ച് നന്മ പറഞ്ഞു, ആളുകൾ അവരെ പറ്റി പുകഴ്ത്തി, ആളുകൾ അവരെ പറ്റി നല്ലത് പറഞ്ഞു, കവറേജ് ഫ്ലെക്സ് വെച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരെ പറ്റി ഈ ദുനിയാവിൽ അവർക്ക് കിട്ടേണ്ടതെല്ലാം, അവർ ആഗ്രഹിച്ചതെല്ലാം കിട്ടിക്കഴിഞ്ഞു. നാളെ പരലോകത്തെത്തി കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും നന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഇല്ല എങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഖ്ലാസ് നിറഞ്ഞതല്ല എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം ചെയ്യുമ്പോൾ തഖ്വ ഇല്ല എങ്കിൽ അതല്ലാഹു സ്വീകരിക്കുകയില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ മകനുമായി നടത്തുന്ന ഒരു സംഭാഷണം നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ അവരുടെ വീട്ടിലേക്ക് ഒരു ദരിദ്രനായ മനുഷ്യൻ കടന്നു വരികയാണ്. ആ കടന്നു വരുന്ന ദരിദ്രനായ മനുഷ്യനോട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനോട് പറയുകയാണ്, ഈ വരുന്ന മനുഷ്യനൊരു ദിർഹം, ഒരു ദീനാറ് കൊടുക്കണം. അങ്ങനെ കൊടുക്കാണ്. കൊടുത്തതിന് ശേഷം ആ മകൻ വാപ്പാനോട് ചോദിക്കുകയാണ്, ഇനിയും നമുക്ക് കൊടുക്കാൻ സാധ്യമാവുകയില്ലേ, ഇനി നമുക്ക് കൊടുക്കാൻ കഴിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, മോനെ, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അറിയുമ്പോഴാണ്. അല്ലാഹു എങ്ങാനും ഞാൻ ചെയ്യുന്ന ഒരു അമലുകളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന ഒരു ദാനധർമ്മം എങ്ങാനും സ്വീകരിച്ചു എന്ന ബോധ്യം അത് എനിക്ക് ലഭ്യമായി കഴിഞ്ഞാൽ അതാണ് ഈ ലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. എന്നിട്ട് അതിനോട് ചേർത്ത് പറയുന്ന ഒരു ആയത്തും അദ്ദേഹം ഓർമ്മയുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത നന്മ അത് സാരമായി കൊള്ളട്ടെ, അത് എത്ര വലുതായി കൊള്ളട്ടെ, അത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ ഇത്തരത്തിലുള്ള നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്ന് മോനക്ക് പറഞ്ഞുകൊടുക്കുകയാണ്. അപ്പോ സഹോദരങ്ങളെ, നാം എത്രത്തോളം നന്മ ചെയ്താലും തഖ്വയില്ലാതെയാണ് എങ്കിൽ, അല്ലാഹു കാണുന്നുണ്ട് എന്ന ബോധ്യമില്ല എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകളുടെ അടുക്കൽ നിന്ന് മാത്രമേ നന്മകൾ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അമലുകൾ അത് ചെയ്യുമ്പോൾ, അമൽ നിർവഹിക്കുമ്പോൾ ഏറ്റവും നല്ല തഖ്വയോടുകൂടി, ഏറ്റവും നല്ല തഖ്വയോടുകൂടി ഞാനും നിങ്ങളും നമസ്കരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അമലുകൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അമലുകൾ ഏതൊരു നന്മ ചെയ്തു കഴിഞ്ഞാലും അതിനുശേഷം അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നന്മ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ പറയുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധ്യമാകും. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സാധാരണ വ്യക്തികളല്ല, അള്ളാഹു ഏറ്റവും നല്ല കൂട്ടുകാരനെന്ന് വിശേഷിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിർവഹിക്കുന്ന
അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന അവന്റെ ഭവനം അതെല്ലാം പൂർത്തിയാക്കി കാവറയും പണി പൂർത്തിയാക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഈ ഒരു അമലിനെ നീ സ്വീകരിക്കണം, ഈ ഒരു പ്രവർത്തനത്തെ നീ സ്വീകരിക്കണമെന്ന് മഹാനായ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനെ നീ സ്വീകരിക്കണം എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി ഞാനും നിങ്ങളും എത്ര വട്ടം പറയുന്നുണ്ടെന്ന് ആലോചിച്ചേക്ക്. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തതിന് ശേഷം, ഒരാളെ സഹായിച്ചതിന് ശേഷം, ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കാതെ അങ്ങോട്ട് ചെലവഴിച്ച ധർമ്മത്തിന് ശേഷം എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ റബ്ബന തഖബ്ബൽ മിന്ന, അല്ലാഹുവേ എന്റെ അടുത്തിൽ നിന്ന് ഞാൻ ചെയ്ത ഈ നന്മയെ നീ സ്വീകരിക്കണമെന്ന് എപ്പോഴെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പറയാൻ സാധ്യമായിട്ടുണ്ടോ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോ ദുആ, ഏതെങ്കിലും ഒരു അമല ചെയ്തതിനു ശേഷം ദുആ ഉണ്ടായിരിക്കുക എന്നുള്ള നിർബന്ധമാണ്. അങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ, കാരണം ഇത് അല്ലാഹു സ്വീകരിക്കുമോ നമുക്കറിയില്ല, നമ്മളൊരു അമല ചെയ്തു കഴിഞ്ഞാൽ ഇത് അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലയോ തള്ളുവോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ അത് സ്വീകരിക്കാൻ വേണ്ടി എപ്പോഴും ഒരു നന്മയ്ക്ക് ശേഷം പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പ്രവാചകന്മാരുടെ ചരിത്രം വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു നൽകുമ്പോൾ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിർമ്മിച്ച ഭവനം അള്ളാഹുവിന്റെ ഭവന നിർമ്മാണം നടത്തിയ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എങ്കിൽ സഹോദരങ്ങളെ ഞാനും നിങ്ങളും അത് എത്രത്തോളം നിർവഹിക്കണമെന്ന് നമ്മൾ സ്വയം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അള്ളാഹുവിനോട് നന്ദിയോടുകൂടി, ലഭ്യമായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടുകൂടി സ്മരണ അർപ്പിക്കുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെയും അള്ളാഹു സ്വീകരിക്കും, പ്രവർത്തനങ്ങളെയും അള്ളാഹു സ്വീകരിക്കും എന്ന് പഠിപ്പിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിലൂടെ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, ഖാല റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദൈ وانا عمل صالحا ترضاه واصلح لي في ذريتي اني تبت اليك واني من المسلمين اولئك الذين نتقبل عنهم احسن ما عملوا ونتجاوز عن سيئاتهم في اصحاب الجنه وعد الصدق الذي كانوا يوعدون الله سبحانه وتعالى പറയുന്നത് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ ആ മനുഷ്യൻക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്കെല്ലാം ആ മനുഷ്യൻ നന്ദി കാണിക്കുകയാണ്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നൽകിയിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങൾക്കും ഞാനിതാ അള്ളാഹുവെ നന്ദിയോടുകൂടി നിന്നെ സ്മരിക്കുന്നുണ്ട്. വഅന അമല സാലിഹൻ തർദാഹു വഅസ്ലിഹ് ലി ദുർരിയതി, അള്ളാഹുവെ എന്നിൽ നിന്നും എന്റെ സന്താന പരമ്പരയിൽ നിന്നും അവർ ചെയ്യുന്ന കർമ്മങ്ങളെ നീ തൃപ്തിപ്പെടണം, അവർ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം അവർക്ക് നീ ഉണ്ടാക്കി കൊടുക്കണമെന്നെല്ലാം ആ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഉലൈക അല്ലദീന നതഖബ്ബലു അൻഹു മഹ്സനമ അമലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രാർത്ഥനകളെ സ്വീകരിക്കുകയും പ്രവർത്തനങ്ങളെ സ്വീകരിക്കുകയും ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന്റെ ഭാഗമായി കൊണ്ട് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് സ്വർഗം നൽകുമെന്ന്, സ്വർഗം വാഗ്ദാനമായി നൽകുമെന്ന് ഇതാ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞു നൽകുമ്പോൾ, സഹോദരങ്ങളെ ലഭ്യമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ അള്ളാഹു വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഖുശൂഉടുകൂടി ആ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോഴും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഉടമയായി, അള്ളാഹുവിനോ വേണ്ടി ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്ന മനുഷ്യനായി വിശ്വാസിയായി എനിക്ക് നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. മറ്റൊരു കാര്യമാണ് ഇസ്തിഗ്ഫാർ നടത്തുക. ചെയ്ത പ്രവർത്തനങ്ങൾ ഏതൊരു നന്മ ചെയ്താലും അതിനുശേഷം ഇസ്തിഗ്ഫാർ നടത്തുക. നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പറയാനുണ്ടല്ലോ അസ്തഗ്ഫിറുല്ലാഹ് മൂന്ന് പ്രാവശ്യം. നമസ്കാരം അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കുന്ന ഒരു ആരാധനയായിട്ട് പോലും ആ ആരാധന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. കൈ കെട്ടിയതിന് ശേഷം നമ്മുടെ മനസ്സ് ഏതൊക്കെ മേഖലയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളൊന്നും പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാകും. എത്രത്തോളം നമസ്കാരത്തിൽ പൂർണ്ണമായി ഖുശൂഉ നിലനിർത്തിക്കൊണ്ട് പൂർണ്ണമായി ഇഖ്ലാസോടുകൂടി ആ നമസ്കാരം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോ ഇത് എത്രത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ
ഉറപ്പില്ലാത്ത കാര്യത്തിൽ പോലും അല്ലാഹുവേ ഞാൻ ചെയ്ത നമസ്കാരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ വന്നിട്ടുണ്ടോ എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വന്നിട്ടുണ്ടോ എങ്കിൽ എന്റെ മനസ്സെങ്ങാനും ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടാക്കിൽ പെട്ടുപോയിട്ടുണ്ടോ എങ്കിൽ അല്ലാഹുവേ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു എന്ന് സഹോദരങ്ങളെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എങ്കിൽ അതും ആത്മാർത്ഥമാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവർത്തനം സ്വീകരിക്കുമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതവേളയിലും പ്രദോഷവേളയിലും ധാരാളം ഇസ്തിഗ്ഫാറുകൾ നടത്താറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസിലൂടെ കാണാൻ സാധ്യമാകും. ശുദ്ധ ഖുർആൻ സൂറത്തുൽ മുസ്സമ്മിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു കാര്യമുണ്ട്, ഫഖറഉ മാ തയസ്സറ മിൻഹു വഅഖീമുസ്സലാത വആതു സക്ക വഅഖിറുല്ലാഹ ഖർബൻ ഹസന ما تقدموا لأنفسكم تجدوه عند الله هو خيرا وأعظم أجرا واستغفر الله إن الله غفور رحيم. നിങ്ങൾ ഖുർആനിൽ നിന്ന് അല്പം ഓതിക്കൊണ്ട് നമസ്കരിക്കുകയും ദാനധർമ്മം നിർവഹിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നാളെ നന്മ ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി സൽക്കർമ്മങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടണം. ആ ചെയ്ത തിന്മ ആ ചെയ്ത നന്മയിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ വന്നു പോയിട്ടുണ്ടോ എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ എങ്കിൽ പൊറുക്കലിനെ തേടാൻ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമെന്ന് ശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പ്രവാചക ചരിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നന്മകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ജീവിതത്തിൽ പുലർത്തേണ്ട കുറച്ച് കാര്യങ്ങൾ അതാണ് സഹോദരങ്ങളെ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അത് വേണ്ട രീതിയിൽ ഗൗരവത്തോടു കൂടി എടുത്തുകൊണ്ട് ഇനിയും ഏറ്റവും നന്നാക്കി അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه اجمعين ومن تبعهم بإحسان الى يوم الدين. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് ഓർത്തുകയാണ്. സഹോദരങ്ങളെ, സൂചിപ്പിച്ചു വന്നിട്ടുള്ളത് കർമ്മങ്ങളുടെ സ്വീകാര്യതയ്ക്ക് ഞാനും നിങ്ങളും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, തൗഹീദ അധിഷ്ഠിതമായി കൊണ്ട് പ്രവർത്തിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുള്ള സുന്നത്ത് മാതൃക പിൻപറ്റിക്കൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കും. ഇഖ്ലാസ് ഉണ്ടാകണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ, തഖ്വയുണ്ടാകണം, ഖുശൂ ഉണ്ടാകണം, അതിനുശേഷം പ്രാർത്ഥന ഉണ്ടാകണം. ആ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കാൻ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തഖ്വ, ഏറ്റവും നല്ല രീതിയിൽ ശുക്ർ ചെയ്യാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. എങ്കിൽ അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കും. ആ അതിനെല്ലാം ശേഷം ഇസ്തിഗ്ഫാർ നടത്തണം. ഇത് അല്ലാഹു ഇതിൽ വന്നിട്ടുള്ള ന്യൂനതകൾ കൊണ്ട് അതെങ്ങാണ് തള്ളപ്പെടുകയാണ് എങ്കിൽ ആ ന്യൂനതകളെ കൊടുത്തു നൽകാൻ വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല അമലുകൾ ചെയ്യാനുള്ള അവസരങ്ങളിലെല്ലാം ഏറ്റവും നല്ല അമലുകൾ ചെയ്യുക ചെയ്തുകൊണ്ട് അല്ലാഹുവിന് യഥാവിധി ആരാധനകൾ അർപ്പിക്കുന്ന, അവർക്ക് വേണ്ടി അമലുകൾ ചെയ്യുന്ന, നാളെ പരലോക വിജയം ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, അവിടെയുള്ള വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വയെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം, അൽ ഖൗഫ് ബിൽ ജലീൽ, അല്ലാഹുവിനെ യഥാവിധി ഭയപ്പെടുക. വൽ അമലു ബിൽ തൻസീൽ, ഖുർആൻ അത് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ വെച്ച് നിങ്ങൾ അമലുകൾ ചെയ്യുക. അൽ ഖിനാഅത്തു ബിൽ ഖലീൽ, നിങ്ങൾക്ക് ലഭ്യമായതിൽ നിങ്ങൾ തൃപ്തി അണയുക. അൽ ഇസ്തിആദാദു ലിർറഹീൽ, നിങ്ങൾ നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടക്കയാത്രയ്ക്കുള്ളവരാണ് എന്ന ബോധ്യത്തോടുകൂടി ഒരുങ്ങി നിൽക്കുക. ഈ നാല് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തക്വയുണ്ടാക്കിയെടുക്കാം, തക്വ എന്ന ബോധം കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഒരു മേഖലയിലേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളായി മാറുമെന്ന് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള കളക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുമായി പരമാവധി ആളുകൾ സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ പള്ളി, നമ്മുടെ സമ്പാദ്യം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിനെ നൂറിരട്ടിയായിക്കൊണ്ട് അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുമെന്ന വിശ്വാസം, ബോധ്യം നമുക്ക് ഉണ്ടാകണം. അത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. സാധാരണ മര്യാദയും രഹസ്യമായും പരസ്യമായും ജീവിതത്തിന്റെ മേഖലകളിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഈ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി നൽകണം. തമ്പുരാനെ, അല്ലാഹുവേ
ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് മുക്തമായി ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണ തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കണ തമ്പുരാനെ. അല്ലാഹു നാളെ കാറ്റിൽ പാറിപ്പോകുന്ന ധൂളികൾ പോലെ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെ നീ ആക്കി തീർക്കരുത് തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ, അറിവിന്റെ മേഖലകളിലേക്ക് നയിച്ച അഭിവന്ദ്യരായ അധ്യാപകർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നാഥ എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്തു കൊടുക്കണ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണ നാഥ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണ തമ്പുരാനെ. അല്ലാഹുവേ നാളെ മരണപ്പെടുമ്പോൾ തൗഹീദോടുകൂടി ഈമാനോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണ തമ്പുരാനെ. ഷഹാദത്ത് കലിമ ചൊല്ലി മരണപ്പെടാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണ തമ്പുരാനെ. അല്ലാഹുവേ ഖബർ ശിക്ഷയുടെ കഠോരമായ പീഡനങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണ തമ്പുരാനെ. അല്ലാഹുവേ കണിശമായ വിചാരണയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണ നാഥ. കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണ നാഥ. അല്ലാഹുവേ നാടിൻ്റെ പല ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി സഹോദരങ്ങളുണ്ട് നാഥ. അല്ലാഹുവരുടെ എല്ലാം പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണ തമ്പുരാനെ. മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും ഇസ്സത്തോടുകൂടി നിലനിൽക്കാനുള്ള തൗഫീഖ് നൽകണ തമ്പുരാനെ. ഞങ്ങളുടെ രാജ്യത്തെയും രാജ്യക്കാരെയും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ولا تجعلنا من خطب النار إنها بئس الدار وبئس المسوى وبئس القرار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. أقم الصلاة.